നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ കോളേജ് വിദ്യാർത്ഥിനിയായ ജസ്ന കേരളത്തിന് പുറത്ത് എവിടെയോ ഉണ്ടെന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചു പറയുന്നു ജസ്നയെ കാണാതായിട്ട് നാലു മാസം പിന്നിട്ടിട്ടും ജസ്നയെ കണ്ടെത്താനാകാതെ നട്ടം തിരിയുകയായിരുന്നു അന്വേഷണ സംഘം ജസ്നയുടെ ഫോൺ വിളിയുടെ വിശദാംശങ്ങൾ പരിശോധിച്ചതിലൂടെയാണ് ജസ്ന ജീവനോടെ കേരളത്തിന് പുറത്ത് എവിടെയോ ഉണ്ടെന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചു പറയുന്നത് എന്നാൽ ഇതുവരെയും ജസ്ന എവിടെയാണെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല കർണാടകത്തിൽ നിന്നുമാണ് ജസ്നിയുടെ ഫോണിൽ നിന്നും കോളുകൾ പോയിരിക്കുന്നത് മാത്രമല്ല കർണാടകത്തിൽ എവിടെയൊക്കെയോ ജസ്നിയെ പോലുള്ള ഒരു പെൺകുട്ടിയെ കണ്ടതായി പലരും പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ മുണ്ടക്കയത്തെ കടയിലെ സി സി ടി വിയിൽ കണ്ടെന്ന ജസ്ന തന്നെയാണെന്ന് ഉറപ്പിക്കുകയാണ് പോലീസ് പാൻസും ഷർട്ടും ധരിച്ച് തലയിൽ ഷാളും ഇട്ടു പോകുന്ന പെൺകുട്ടി ജസ്നയാണെന്ന് ഇവർ ഉറപ്പിച്ചിരിക്കുകയാണ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ പരമാവധി പ്രചരിപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം ഇതിലൂടെയെങ്കിലും ജസ്നിയെ കണ്ടെത്താൻ കഴിയട്ടെ എന്നാണ് അന്വേഷണ സംഘം വിശ്വസിക്കുന്നത് എന്നാൽ ജസ്ന സ്ഥിരമായി ഉപയോഗിക്കുന്ന ഫോൺ ജസ്ന കൈവശം വെച്ചിട്ടില്ല എന്നാൽ ഇത് ബോധപൂർവമാണ് ഫോൺ വീട്ടിൽ ഉപേക്ഷിച്ച് പോയതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ജസ്നയുടെ തിരോധാനത്തെ കുറിച്ച് ജസ്നയ്ക്ക് തന്നെ അറിവുള്ളതായാണ് അന്വേഷണ സംഘം പറയുന്നത് ജസ്നയുടെ തിരോധാനം വലിയ വിവാദമായ സാഹചര്യത്തിൽ ഒളിച്ചു കഴിഞ്ഞ ജസ്ന പുറത്തു വരാൻ മടിക്കുന്നതായാണ് പോലീസ് ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ കേരളത്തിന് വെളിയിലേക്ക് ജസ്നയെ തേടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം